ഹായ് വ്യൂവേഴ്സ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബ്ലഡ് പ്രഷറിനെ കുറിച്ചാണ്. ആർക്കൊക്കെ ആയിരിക്കും ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്നത്, എന്തൊക്കെയായിരിക്കും അതിൻ്റെ സിംറ്റംസ്, എന്തൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്ക് ബ്ലഡ് ബി പി കുറയ്ക്കാം എന്നതിനെ കുറിച്ചാണ് വീഡിയോ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ട് നമുക്ക് അമിത രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ ഹൃദയം ആവശ്യത്തിലധികം രക്തം പമ്പു ചെയ്യുന്നത് നമ്മുടെ രക്തക്കുഴലുകളെ സമ്മർദ്ദത്തിലാക്കുന്നു. ഇതിനെയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ആർക്കൊക്കെ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ബി പി അമിത രക്തസമ്മർദ്ദം ഉണ്ടാവും നോക്കാം. നമ്മുടെ വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ രക്തസമ്മർദ്ദം ഉള്ളവരാണെങ്കിൽ കുട്ടികൾക്ക് രക്തസമ്മർദ്ദം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അടുത്തതായിട്ട് പൊണ്ണത്തടിയും മടി പിടിച്ചിരിക്കുന്നവർക്കും രക്തസമ്മർദ്ദം കൂടാനുള്ള ചാൻസ് ഉണ്ട്. കൂടാതെ വൈറ്റമിൻ ഡിയുടെ കുറവോ പൊട്ടാസ്യം എന്നിവ കുറഞ്ഞാലും നമുക്ക് രക്തസമ്മർദ്ദം വരാം. പുകയിലയും പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരിലും അമിത രക്തസമ്മർദ്ദം കണ്ടുവരുന്നുണ്ട്. ചില മരുന്നുകളുടെ ഉപയോഗവും അമിത രക്തസമ്മർദ്ദത്തിന് കാരണമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നോർമൽ ബി പി എന്ന് പറഞ്ഞാൽ 120/80 ആണ്. അതിന് ഉയർന്ന ഒരു 140-90 അവിടെ വരുന്ന ആ റേഞ്ചിലുള്ളവരെയാണ് നമ്മൾ അമിത രക്തസമ്മർദ്ദമുള്ളവരായിട്ട് കണക്കാക്കുന്നത്. അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദത്തിനെ നമ്മൾ നിശബ്ദ കൊലയാളി എന്നാണ് വിളിക്കുന്നത്. മറ്റു ഒരു സിംറ്റവും കാണിക്കാതെ നമ്മുടെ മരണത്തിലേക്ക് കൊണ്ടുപോകുവാൻ അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദത്തിന് കഴിയും. ഉപ്പും കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളും മാനസിക സമ്മർദ്ദവും ഒക്കെ രക്തസമ്മർദ്ദം അമിതമാവാനുള്ള കാരണങ്ങളാണ്. ഉറക്കക്കുറവ്, അമിതമായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്നത്, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത്, ഇതൊക്കെയും അതിനുള്ള കാരണങ്ങളാണ്. പ്രായപൂർത്തിയായ ഒരാളാണെങ്കിൽ വർഷത്തിൽ 2 തവണയെങ്കിലും ബി പി ചെക്ക് ചെയ്തിരിക്കണം. നമ്മൾ ടി വി റീചാർജ് ചെയ്യാനും മൊബൈൽ റീചാർജ് ചെയ്യാനും ഒന്നും മറക്കാത്തവരാണ്. അപ്പം നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്തേ മതിയാവൂ. ഇത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ആയ കിഡ്നി, ഹാർട്ട് എന്നിവയ്ക്കൊക്കെ തകരാറുണ്ടാക്കും. ഇത് നമ്മൾ ചികിത്സിച്ച് കൃത്യസമയത്തിന് ചികിത്സ തുടങ്ങിയില്ലെങ്കിൽ നമ്മളുടെ അവയവങ്ങൾ, ആന്തരിക അവയവങ്ങൾ അപകടത്തിലാകും. ഇത്തരത്തിലുള്ള അമിത രക്തസമ്മർദ്ദമുള്ള പേഷ്യൻസ് എന്തൊക്കെ ഫുഡ് കഴിക്കണം, രക്തസമ്മർദ്ദം കുറയ്ക്കാനായിട്ട് എന്തൊക്കെ ഫുഡ് കഴിക്കണം എന്ന് നോക്കാം. ചീര, മുരിങ്ങയില, പാല്, ഇതൊക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തിയിരിക്കണം. പാലിൽ വൈറ്റമിൻ ഡി ഉണ്ട്. ഈ വൈറ്റമിൻ ഡി ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കും. കൊഴുപ്പ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ പ്രശ്നമുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർ പാടം നീക്കിയ പാല് കുടിച്ചാൽ നല്ലതായിരിക്കും. ഏത്തപ്പഴം പൊട്ടാസ്യം കൊണ്ട് സമൃദ്ധമാണ്. അതുകൊണ്ട് ഏത്തപ്പഴം കഴിക്കാൻ നല്ല രീതിയിൽ ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കാൻ സഹായിക്കും. തക്കാളി, ബീൻസ്, കിവി പഴം എന്നിവയൊക്കെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കും. കറിയുപ്പിൻ്റെ ഉപയോഗം നിയന്ത്രിച്ച് നിർത്തുകയും ടിൻഡ് ഫുഡ്, ജങ്ക് ഫുഡ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യുകയും ചെയ്യുക. പുകയില ഉപയോഗിക്കുന്നവരും മദ്യപാനികളും ഒക്കെ അവ രണ്ടും ഉപേക്ഷിച്ചാൽ മാത്രമേ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ കഴിയൂ. കൂടാതെ കാപ്പി കുടിക്കുന്ന ശീലമുള്ളവർ അത് പാടെ ഉപേക്ഷിക്കേണ്ടതാണ്. കാപ്പി കുടി അമിത രക്തസമ്മർദ്ദം ഉണ്ടാവാൻ കാരണമാകും. അതുകൊണ്ട് അങ്ങനെയുള്ള ശീലമുള്ളവർ അത് പെട്ടെന്ന് തന്നെ ഉപേക്ഷിക്കുക. അടുത്തതായിട്ട് നമ്മൾ നല്ല വണ്ണമുള്ളവരാണെങ്കിൽ ശരീരഭാരം കുറച്ചാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെ ബി പി പേഷ്യൻ്റ് ആണെങ്കിൽ അവർ അരമണിക്കൂർ നടക്കുന്നത് നല്ലതായിരിക്കും. നടക്കുന്നത് അല്ലെങ്കിൽ നീന്തൽ, ഡാൻസ്, അങ്ങനെ എന്തെങ്കിലും എക്സസൈസ് ദിവസവും അരമണിക്കൂർ ചെയ്തിരിക്കണം. ദിവസവും 6 ഗ്രാമിൽ കുറഞ്ഞ ഉപ്പ് മാത്രമേ ബി പി പേഷ്യൻ്റ് ഉപയോഗിക്കാൻ പാടും. പിന്നെ പഴങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കാം. പക്ഷേ പഴങ്ങൾ കഴിക്കുന്നത് ശീലമുള്ളവരാണെങ്കിൽ എല്ലാ ദിവസവും 6.5 മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് വ്യായാമം ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ പഴങ്ങൾ കഴിക്കുമ്പോൾ യൂറിക് ആസിഡ് ഡെപ്പോസിഷൻ കൂടാനും അതുമൂലം ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനും സാധ്യതയുണ്ട്. സ്ട്രെസ്സും അമിതമായിട്ടുള്ള ടെൻഷനും ഒക്കെ കുറയ്ക്കണം. പിന്നെ ഉച്ച നേരത്ത് ഒരു 30 മിനിറ്റ് കിടന്ന് ഉറങ്ങുന്നത് ബി പി കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും. തൈര്, ഓട്സ്, മധുരനാരങ്ങ, വെളുത്തുള്ളി എന്നിവയൊക്കെ ബി പി പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ നമുക്ക് ഒരു പരിധിവരെ ബ്ലഡ് പ്രഷർ നിയന്ത്രിച്ച് നിർത്താൻ കഴിയും. ബ്ലഡ് പ്രഷർ അമിതമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ അമിതമാകാതെ കൃത്യമായിട്ട് ചെക്കപ്പ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ ഒരുപാട് നാൾ നന്നായിട്ട് ജീവിക്കാൻ കഴിയും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ.